ഇത് നമ്മൾ കോട്ടയം ജില്ലയുടെ പടിഞ്ഞാറൻ മേഖലയിൽ ജലനിരപ്പ് ഉയരുകയാണ്. വെള്ളം കയറിയ വീടുകളിൽ നിന്നും പല കുടുംബങ്ങളും ക്യാമ്പുകളിലേക്കും സുരക്ഷിത കേന്ദ്രങ്ങളിലേക്കും ഒക്കെ നേരത്തെ തന്നെ മാറിയിട്ടുണ്ട്. വെള്ളക്കെട്ട് രൂക്ഷമായ മാധവശ്ശേരി കോളനിയിൽ നിന്നും ജോസി ബാബു വിവരങ്ങൾ നൽകുന്നു. തിരുവാർപ്പ് പഞ്ചായത്തിലെ 14 വാർഡിലാണ് ഈ മാധവശ്ശേരി കോളനി സ്ഥിതി ചെയ്യുന്നത്. മാധവശ്ശേരി കോളനിയിൽ നിന്നുള്ള കാഴ്ചകളാണ് നാം ഇപ്പോൾ പങ്കുവെക്കുന്നത്. ഇപ്പോൾ ഇവിടെയുള്ള 32 വീടുകൾ ഇപ്പോൾ വെള്ളം കെട്ടിൻ്റെ വലിയ ബുദ്ധിമുട്ടാണ് നേരിടുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ കിഴക്കൻ മേഖലയിൽ ഉണ്ടായിരുന്ന ആ ഉരുൾപൊട്ടലും തുടർന്ന് ആ മേഖലയിൽ പെയ്ത ശക്തമായ മഴയും ഇപ്പോൾ കോട്ടയം ജില്ലയുടെ പടിഞ്ഞാറൻ മേഖലയിൽ വലിയ ദുരിതമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. അയ്മനം, തിരുവാർപ്പ്, കുമരകം അടക്കമുള്ള പഞ്ചായത്തുകളിൽ ഇതുപോലെ സമാനമായ സാഹചര്യമുണ്ട്. അതിൻ്റെ ഒരു നേർചിത്രമാണ് ഈ മാധവശ്ശേരി കോളനിയിൽ നിന്നും പങ്കുവെക്കുവാൻ കഴിയുന്നത്. നിരവധി വീടുകളിൽ വെള്ളം കയറിയിട്ടുണ്ട്. ഈ 32 കുടുംബങ്ങളിൽ ഏകദേശം 7 കുടുംബങ്ങൾ ഇപ്പോൾ തന്നെ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറി. ഒരു ചെറിയ മഴ പെയ്യുമ്പോൾ തന്നെ വെള്ളക്കെട്ടിൻ്റെ ഒരു സാധ്യത ഇവിടെയുണ്ട്. അതോടൊപ്പം തന്നെ ഇപ്പോൾ കിഴക്കൻ മേഖലയിൽ നിന്നുള്ള ശക്തമായ വെള്ളത്തിൻ്റെ വരവും ഇപ്പോൾ ഇവർക്ക് വലിയ പ്രതിസന്ധിയായിട്ടുണ്ട്. എങ്ങനെയുണ്ട് ഈ വെള്ളത്തിൻ്റെ വരവ് ബുദ്ധിമുട്ടാക്കി? വളരെ ബുദ്ധിമുട്ടാണ്. ഇന്നലെ രാവിലെയാണ് വെള്ളം കയറിയത്. അതുവരെ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഇപ്പോൾ ഞങ്ങൾക്കാണെങ്കിൽ വെളിയിലോട്ടൊന്ന് ഇറങ്ങാനോ ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരവസ്ഥയാണ്. പക്ഷേ ഈ വെള്ളം ജലാശയം ഇങ്ങനെ വരാതിരിക്കണമെങ്കിൽ നമുക്ക് ഇവിടെ ഇങ്ങനെ വണ്ട് തീർക്കണം. കണ്ടത്തിൻ്റെ സൈഡ് അവിടെ തീർത്ത് കഴിഞ്ഞാൽ നമുക്ക് വെള്ളത്തിന് വലിയ പ്രശ്നം വരികയില്ല. കിണർ മൂടുന്ന സാഹചര്യത്തിൽ വെള്ളമുണ്ട് ഈ ഭാഗത്ത്. അതുകൊണ്ട് സമീപ വീടുകളിലൊക്കെയും ഈ സമാനമായ സ്ഥിതിയാണ്. ഇവിടെ വലിയ മഴ ഇല്ലെങ്കിലും കിഴക്കുള്ള പ്രശ്നമാണെന്ന് പറഞ്ഞാൽ ഈ പകുതിക്ക് ഇപ്പുറത്തോട്ട് കണ്ടം നികത്തിയ ഒരു പ്രദേശമാണ്. ഇവിടെ പൊങ്ങിയിട്ടില്ല. അത് രണ്ട് മഴ പെയ്ത് കണ്ടം കൊയ്ത്തു കഴിഞ്ഞാകുമ്പോഴേ ഇവിടെ വെള്ളമാണ്. മഴയോടൊപ്പം ഈ കിഴക്കുന്നു വരുന്ന വെള്ളം, അതോടൊപ്പം തന്നെ ഈ കണ്ടത്തിലെ കൃഷി, പാടശേഖരങ്ങളിൽ രണ്ടാം കൃഷി ഇല്ലാത്തത് മൂലം പെട്ടെന്ന് അവിടെ കൃഷിക്കായി വെള്ളം നിറച്ചിടുന്നതുമൊക്കെ പൊടുന്നനെ വെള്ളം കയറാൻ കാരണമാകുന്നു. എന്തായാലും വലിയ ദുരിതമാണ് മാധവശ്ശേരി കോളനിയിൽ അടക്കമുള്ള ജില്ലയുടെ പടിഞ്ഞാറൻ മേഖലയിലുള്ള ജനങ്ങൾ അനുഭവിക്കുന്നത്. കൂടുതൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറക്കുവാൻ കുമരകവും അയ്മനും തിരുവാർപ്പ് പഞ്ചായത്ത് ഭരണസമിതി അധികൃതർ ആലോചിക്കുന്നുണ്ട്. ഇനിയും കൂടുതൽ വെള്ളം ഉയരുന്നൊരു സാഹചര്യമാണെങ്കിൽ കൂടുതൽ ആളുകളെ ക്യാമ്പുകളിലേക്ക് മാറ്റുന്നതിന് ഉള്ള തയ്യാറെടുപ്പുകൾ ഏകദേശം പൂർത്തിയായിട്ടുമുണ്ട്. ജസ്റ്റിൻ മാത്യുവിനോടൊപ്പം മാധവശ്ശേരി കോളനിയിൽ നിന്നും ജോസി ബാബു, മാതൃഭൂമി ന്യൂസ്.